കേന്ദ്ര കേന്ദ്രവിഹിതം സംസ്ഥാനത്തിന് നൽകുന്നത് നിർത്തി നേരിട്ട് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഡൽഹി സമരം കൊണ്ട് കാര്യമില്ല കേരളത്തിലും മോഡി തരംഗമുണ്ട് കേരള പദയാത്രയോടെ പുതിയ കക്ഷികൾ ബി ജെ പിയിൽ ചേരും ട്വൻ്റി ഫോറിൻ്റെ ആൻസർ പ്ലീസ് പരിപാടിയിൽ കെ സുരേന്ദ്രൻ നടത്തിയ പരാമർശമാണിത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസിൽ സത്യം പുറത്തുവരുമെന്നും കെ സുരേന്ദ്രൻ പറയുന്നു പെൻഷൻ ആണല്ലോ ഇപ്പോൾ ഒരു സജീവമായി ഇപ്പോഴും പെൻഷൻ കൊടുക്കാൻ സംസ്ഥാന ഗവൺമെന്റിന്റെ പെൻഷൻ കൊടുക്കാൻ ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ് ഇക്കാര്യത്തിൽ കേരളം കൊടുക്കുന്നത് എന്തായാലും കേരളം കൊടുക്കണം കേന്ദ്രം കൊടുക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ സംസ്ഥാനം വഴി കൊടുക്കുന്നത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ് കാരണം എന്തറിയോ നെൽകർഷകനും ഇവിടുത്തെ കർഷകർക്കും കൊടുക്കുന്ന സംഭരണ വില അല്ല കേന്ദ്രം എൻ്റെ പോയിന്റ് ഞാൻ പറയട്ടെ ഈ പറയുന്ന കൺഫ്യൂഷൻ വേണ്ടല്ലോ കേന്ദ്രം ഞങ്ങൾ എപ്പോഴും ആവശ്യപ്പെടുന്ന അതാണ് കേന്ദ്രം തൊഴിലുറപ്പിന് കൊടുക്കുന്നത് നേരിട്ട് തൊഴിലുറപ്പ് തൊഴിലാളി കൊടുക്കണം അതായത് കേരളത്തിലെ ബിജെപി ആഗ്രഹിക്കുന്നത് ഇവരുടെ അല്ല കേന്ദ്രം നേരിട്ട് കൊടുക്കും ഞാൻ കേന്ദ്രം കൊടുക്കുന്ന പദ്ധതികളെല്ലാം ഡയറക്റ്റ് ഡിബി ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ഡി ബി ടി വഴി കൊടുക്കല്ലേ എന്തിനാണ് ഇവരെ കൊടുക്കേണ്ടത് ഞങ്ങളുടെ സ്റ്റാൻഡ് എപ്പോഴും അങ്ങനെയാണ് കെ സുരേന്ദ്രനുമായി സംസാരിച്ച ദീപക് തർമ്മം കോഴിക്കോട് നിന്ന് തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുന്നു ദീപക് ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി റിപ്പബ്ലിക് ഡേ കെ സുരേന്ദ്രൻ മറ്റെന്ത് കാര്യങ്ങളൊക്കെയാണ് നമ്മോട് പറഞ്ഞത് റിപ്പബ്ലിക് ദിനത്തിൽ ഒരുപക്ഷേ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തിന് മുൻപിൽ ഒരു ചോദ്യമുയർത്തുകയാണ് കെ സുരേന്ദ്രൻ നടത്തിയിരിക്കുന്നത് അതായത് ഫെഡറൽ സംവിധാന പ്രകാരം എല്ലാ ആനുകൂല്യങ്ങളും സംസ്ഥാനം മുഖേനയാണ് വിതരണം ചെയ്യുന്നത് കേന്ദ്രം എന്നാൽ ആ സംവിധാനം നിർത്തലാക്കണം ഈ പെൻഷൻറേതായിക്കഴിഞ്ഞാലും കർഷകർക്കുള്ള സബ്സിഡി ആയി കഴിഞ്ഞാലും സംസ്ഥാനം നൽകുന്നത് സംസ്ഥാനം നൽകട്ടെ കേന്ദ്രം നൽകുന്നത് സംസ്ഥാനം മുഖേന ഗുണഭോക്താക്കൾക്ക് നൽകുന്ന പരിപാടി അവസാനിപ്പിക്കണം എന്നുള്ള ഒരാവശ്യമാണ് ഒരു പക്ഷേ രാഷ്ട്രീയമായി ഇത്തരമൊരു തീരുമാനം ബി ജെ പി എടുത്തോ അല്ലെങ്കിൽ എടുക്കാൻ പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ഇതിന് ഒരു കാര്യം കൂടി പറയേണ്ടത് ചില പദ്ധതികളിൽ ഈ ഡയറക്റ്റ് ബെനിഫിഷ്യറി ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫറിലൂടെ കേന്ദ്രം എന്നുള്ളതൊരു വസ്തുതയാണ് പക്ഷേ എന്നാൽ ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായി മറ്റു ആനുകൂല്യങ്ങളെല്ലാം സംസ്ഥാനം മുഖേനയാണ് കേന്ദ്രവിഹിതം വിതരണം ചെയ്യുന്നത് അത് നിർത്തലാക്കണം എന്ന വളരെ നിർണായകമായ ഒരു പക്ഷേ രാഷ്ട്രീയമായി വലിയ വിവാദമാകുന്ന ഒരു പ്രസ്താവനയ്ക്കാണ് ഈ ട്വൻ്റി ഫോറിൻ്റെ ആൻസർ പ്ലീസിൽ കെ സുരേന്ദ്രൻ തയ്യാറായിരിക്കുന്നത് എസ് കെ എൻ സ്വാഭാവികമായും ഇതിന് രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരും മാത്രവുമല്ല ബി ജെ പിയുടെ പദയാത്ര നാളെ കാസർഗോഡ് നിന്നും കെ സുരേന്ദ്രൻ നയിക്കുന്ന യാത്ര ആരംഭിക്കുന്നു യാത്രയ്ക്ക് മുൻപ് ഇത്തരത്തിൽ സുരേന്ദ്രനൊരു പരാമർശം നടത്തണമെങ്കിൽ അതിനൊരു പൊളിറ്റിക്കൽ ഹോംവർക്ക് ഉണ്ടായിരിക്കാം എന്ന് വേണം നമുക്ക് കരുതാൻ എസ് കെ എൻ മാത്രവുമല്ല മറ്റു പല വിഷയങ്ങളിൽ അദ്ദേഹം പറയുന്നു ഒന്ന് മറ്റ് ഘടകക്ഷികൾ ഇടതു വലത് മുന്നണിയിലെ ഘടകക്ഷികൾ ബി ജെ പിയിലേക്ക് യാത്രയോടുകൂടി വരും പലരുമായി ചർച്ചയിലാണ് എന്നുള്ളതാണ് സുരേന്ദ്രനോട് ആവർത്തി ചോദിച്ചപ്പോൾ പറഞ്ഞത് പക്ഷേ മറ്റ് വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായില്ല മുഖ്യമന്ത്രിയുടെ കുടുംബം ത്തെ എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നത് എന്ന ചോദ്യത്തിനും അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പറഞ്ഞത് ആ അന്വേഷണം എവിടെ എത്തിയില്ലല്ലോ എന്ന ചോദ്യത്തിന് എല്ലാം അന്വേഷണത്തിലൂടെ തെളിയും എന്ന് വീണ്ടും പറയുന്നു പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും ഒരു പരാമർശത്തിന് കെ സുരേന്ദ്രൻ തയ്യാറായിട്ടുണ്ട് ഏതായാലും എസ് ഈ കേരള പദയാത്ര ബി ജെ നയിക്കുന്നത് ഈ രാമക്ഷേത്രത്തിലെ ഒരു തരംഗം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് പ്രാണപ്രതിഷ്ഠയോടുകൂടി പഴയ സാഹചര്യമല്ല അത് അതൊരു വലിയ മാറ്റം കേരളത്തിൽ രാഷ്ട്രീയമായി ഉണ്ടാക്കും അതുകൂടിയാണ് ലക്ഷ്യമിടുന്നത് സുരേന്ദ്രൻ പറയാതെ പറയുന്നത് പ്രധാനമന്ത്രി രണ്ട് പ്രാവശ്യം വന്നുപോയി അതിനൊരു വലിയ രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കും എന്നുള്ള നിലയിലാണ് ഒരു പ്രതികരണത്തിന് തയ്യാറായിരിക്കുന്നത് താങ്ക് യു ദീപക് തരമ കോഴിക്കോട് നമുക്കൊപ്പം ചേർന്നത്